ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു ഭഗവത്ഗീത വചനത്തോടെ തുടങ്ങാം. നമുക്ക് തന്നെ സ്വയം സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കണം, തന്നെ നശിപ്പിക്കരുത്, അതായത് അധപ്പതിപ്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ തനിക്ക് ബന്ധുവായിരിക്കുന്നത് താൻ തന്നെ, തനിക്ക് ശത്രുവും താൻ തന്നെ. ശരിയാണ്, ശത്രുക്കളെ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെ. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നാവിൽ ഇരിക്കുന്ന വാക്കുകൾ, നമ്മുടെ ചിന്ത. അപ്പോൾ നമ്മൾ തന്നെയല്ലേ നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കുന്നത്. നമ്മളിൽ നിന്ന് എല്ലാം നല്ല പ്രവൃത്തിയാണ് തന്നെ, നമുക്ക് ശത്രുക്കൾ ഉണ്ടാകത്തില്ലല്ലോ. അതുതന്നെ, എന്ത് ചെയ്യുന്നതിലും നമ്മളിപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു വേഗം ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്തു വെക്കും. അത് പിന്നീട് വലിയൊരു വിപത്തായിട്ട് കാത്തിരിപ്പുണ്ടായിരിക്കും. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിനെ കാത്തിരിക്കുന്ന അത് ഒരു നന്മയായിരിക്കത്തില്ല. തെറ്റിനെ കാത്ത് അപ്പം നമുക്കൊരു സന്തോഷവും സുഖവും തരും, പക്ഷേ ആ അതിനെ കാത്തിരിക്കുന്ന വിധി വലിയ ഒരു കുരുക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് താൽക്കാലിക സുഖത്തിന് വേണ്ടി പോലും ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്യരുതെന്ന് പറയുന്നത്. താൻ തന്നെയാണ്, നമ്മളിൽ തന്നെയാണ് എല്ലാം ഇരിക്കുന്നത്. നമുക്ക് സന്തോഷം വേണമെങ്കിലും നമുക്ക് ദുഃഖം വേണമെങ്കിലും എന്തും സ്വീകരിക്കാം ഈ ഭൂമിയിൽ നിന്ന്. നമുക്ക് ഉന്മേഷം വേണമെങ്കിലും ഉണർവ് വേണമെങ്കിലും ഒക്കെ നമുക്കിത് സ്വീകരിക്കാം. ഇപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്കൊരു കുട്ടി കുറേ കാര്യങ്ങൾ ഇങ്ങനെ മെസ്സേജ് ഇട്ട്, പക്ഷേ അതൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. അവളുടെ സ്വന്തം ജീവിതത്തിലെ കഥയാണെങ്കിൽ പോലും അത് എനിക്കറിയാം. എൻ്റെ മുഖത്ത് ആ മ്ലാനതയില്ലേ, അപ്പം എനിക്ക് അത് കേട്ടപ്പോൾ കുറച്ചൊക്കെ സങ്കടം വന്നു. പക്ഷേ എനിക്ക് അവൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനേ, അവൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാനേ എനിക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ. എങ്കിലും എൻ്റെ മാനസികമായി എനിക്കത് കുറച്ചത് വിഷമം തോന്നി. അത് എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റത്തതുകൊണ്ട് ഞാൻ ആ കുട്ടിക്ക് കുറേ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ട് നിർത്തി. പക്ഷേ എങ്കിലും എനിക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ എൻ്റെ മനസ്സിൽ പെട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ തീരുമാനിക്കണം, ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളിൽ പെട്ടുപോകരുത് എന്ന്. ഞാൻ എൻ്റെ മനസ്സിനെ അവിടുന്ന് വലിച്ചോണ്ട് പോകുന്നു, വേറെ കാര്യങ്ങളിലേക്ക് എൻ്റെ മനസ്സിനെ ഇട്ട് അവിടുന്ന് സന്തോഷവും പോസിറ്റീവ് എനർജിയും സംഭരിക്കേണ്ടത് ഞാനാണ്. അത് വേറെ ആരും വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ ആരാണ് നമുക്ക് ശത്രുവും നമുക്ക് മിത്രവും, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എന്തിലേക്കാണോ നമ്മുടെ മനസ്സ് പോകുന്നത്, അതിൽ നിന്ന് ആ മനസ്സിനെ ശ്രദ്ധ അവിടുന്ന് വലിച്ചു മാറ്റി സന്തോഷത്തിലേക്ക് വിട്ട് അവിടുന്ന് സന്തോഷവും പോസിറ്റീവ് എനർജി എടുത്ത് ജീവിതത്തിലേക്കും മനസ്സിലേക്കും നമുക്ക് പകർത്തിയെടുത്ത് നമ്മളതിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത് സന്തോഷം മാത്രം സ്വീകരിക്കുന്നൊരു മൈൻഡ് സെറ്റാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് എനർജിയോടുകൂടി ജീവിക്കാൻ പറ്റത്തുള്ളൂ. പോസിറ്റീവ് എനർജിയും നിറഞ്ഞ ഉന്മേഷവും ഉള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? എന്തിനെക്കുറിച്ച് ഓർത്തും ആലോചിച്ചും ഉത്കണ്ഠപ്പെട്ടും ആശങ്കപ്പെട്ടും വിഷമിച്ചും തകർന്നും ഇരിക്കുന്ന ഒരാൾക്ക് കറക്റ്റായിട്ട് നല്ല ചിന്തകൾ പോലും വരില്ല. എപ്പോഴും സന്തോഷത്തോടും ഉന്മേഷത്തോടും ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ എപ്പോഴും മനസ്സിൽ നല്ല ചിന്തകൾ രൂപീകരിക്കപ്പെടത്തുള്ളൂ. നല്ല ചിന്തകൾ ഉള്ളവന് എപ്പോഴും നല്ല പ്രവൃത്തി അവൻ ചെയ്യത്തുള്ളൂ. നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അവൻ അതെല്ലാം വിജയം തന്നെ വന്നെത്തും. മനസ്സിലായി? മനസ്സിൽ ചിന്തിക്കണം എന്ത് ചെയ്യണം, ഇത് ചെയ്താൽ എനിക്ക് നല്ലതാണോ മോശമാണോ വരുന്നത്, ഞാൻ എന്തിനാണ് ഈ നെഗറ്റീവ് എടുക്കുന്നത്, എനിക്ക് സന്തോഷം വരാത്ത ഒരു കാര്യം ഞാൻ എടുക്കേണ്ട കാര്യമുണ്ടോ, എനിക്ക് സന്തോഷം തരാത്ത കൂട്ടുകാരെ എനിക്ക് വേണോ, എനിക്ക് സന്തോഷം തരാത്ത ബന്ധുക്കളെ എനിക്ക് വേണോ, എനിക്ക് സന്തോഷം തരാത്തൊരു ജോലി വേണോ, ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അതിൽ മാത്രം മുഴുകിയിരുന്നെങ്കിൽ മാത്രമേ ജീവിതം അത് ഈ സന്തോഷം തരുന്ന കൊണ്ട് കാണുന്ന പാപങ്ങളൊന്നും ചെയ്യരുത്. നമുക്ക് സന്തോഷം തരുന്ന വെള്ളം അടിക്കാനാണ്, ഇച്ചിരി മദ്യപിക്കാനാണ്, അല്ലെ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കാനാണ്, അല്ലെ ഇങ്ങനെ കറങ്ങി നടക്കാനാണ്, അതൊന്നും അല്ല. നമുക്ക് നാളേക്ക് ദോഷം വരുന്ന ഒരു കാര്യവും നമ്മൾ ഇന്നേക്ക് എടുക്കരുത്. ഒരു സന്തോഷമായ അത് ഒരു സന്തോഷമായി കാണരുത്. മനസ്സിലായോ? അപ്പോൾ നമ്മളെ കാത്തൊരു വലിയ വിപത്തിരിക്കും. മനസ്സിലായി? അപ്പൊ നമ്മൾ എടുക്കുന്ന കാര്യം നമുക്ക് ഭാവിയിലേക്ക് ഉപകരിക്കുന്ന സന്തോഷമുള്ള കാര്യമായിരിക്കണം. ഇപ്പോഴും ഉപകരിക്കുന്നതായിരിക്കണം, ഭാവിയിലേക്ക് ഉപകരിക്കുന്നതും ആയിരിക്കണം. മനസ്സിലായി? വേഗത്തിൽ പണം ഉണ്ടാക്കാനൊക്കെ ചിലരെ ആൾക്കാർ കള്ളത്തരവും കാപട്യവും ഒക്കെ കാണിക്കത്തില്ല. വേഗത്ത് പണക്കാരാകാം, പക്ഷെ വേഗത്ത് പണക്കാരായി വേഗത്ത് നശിച്ചു പോകും അവർ. അങ്ങനെ ഒന്നും ചെയ്യരുതും. അതെല്ലാം നാളെ വലിയ ദുഃഖങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് എന്ത് പറയണമെന്നറിയാൻ വേണ്ടി ഞാൻ ഭഗവത്ഗീത എടുത്തപ്പോൾ എനിക്ക് വന്നത് ഇതാണ്. കണ്ട, തന്നെ സ്വയം സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കണം, തന്നെ നശിപ്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ തനിക്ക് ബന്ധുവായിരിക്കുന്നത് താൻ തന്നെ, തനിക്ക് ശത്രുവും താൻ തന്നെ. എല്ലാം നമ്മളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ തന്നെയാണ് ശത്രുക്കളെ സൃഷ്ടിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ രീതിയിലുള്ള പ്രവൃത്തിയും പെരുമാറ്റവുമായിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. കേട്ടാ, അപ്പോഴേ മനുഷ്യർ നമ്മളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യത്തുള്ളൂ. ഇന്നലേക്ക് ഒരു കുട്ടി എനിക്ക് പറഞ്ഞു, 4 കുട്ടികളുണ്ട് അവൾക്ക്, 4 കുട്ടികൾ. ഭർത്താവ് ആദ്യം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച്, ഒരു കുഞ്ഞായപ്പോൾ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് ഇവള് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ തലയിൽ തൊട്ട് സത്യം ചെയ്ത്.
സത്യം ചെയ്ത് ഇനി ഇങ്ങനെ പോകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അടുക്കടുക്കായിട്ട് മൂന്ന് കുട്ടികളെ സൃഷ്ടിച്ച്, ഇപ്പം നാല് കുട്ടികളുണ്ട്. ഈ നാല് കുട്ടികളും കയ്യിലിരിക്കുക, അവൻ വീണ്ടും ഇപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് പ്രേമം. ഇപ്പം മെൻ്റലി പോലെ കുട്ടിക്ക് എന്തുണ്ട്, കൊച്ചു വലിയ പ്രായമൊന്നുമില്ലാത്ത കൊച്ചാണ്, ഒരു 30 വയസ്സിൽ താഴെയുള്ളൂ. അതിൻ ആ 30 വയസ്സിനുള്ളിൽ നാല് കുട്ടികളുണ്ടാക്കി, പ്ലസ് ടു പാസ്സായ കുട്ടിയാണ്. ഒന്നാലോചിച്ചൊക്കെ, ഈ യുഗത്തിലല്ല അവൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികളോട് ഇവൾക്ക് മാനസികമായിട്ട് അവർക്ക് സന്തോഷവും സമാധാനവും ഒന്നും പകർന്നു കൊടുക്കാനും പറ്റത്തില്ല. ഭർത്താവ് ഇങ്ങോട്ട് പോകണം നോക്കുന്ന ശ്രദ്ധയിൽ ഡിപ്രഷനുണ്ടായി, കുട്ടികളോട് ദേഷ്യപ്പെട്ട് പെരുമാറും, നന്നായിട്ടൊരു കുടുംബിനിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ട് മനസ്സ് ഒഴറിപ്പോകും. ആണല്ലേ, നമ്മൾ ഒരാൾ കല്യാണം കഴിച്ച ഒരാളിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ആൾ പക്ക ഡീസൻ്റ് ആണ്, എല്ലാ സുരക്ഷിതത്വവും കെയറിങ്ങും തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു കൊച്ച് നമുക്ക് ഒക്കെ പറ്റും. പിന്നെ ഈ കാലഘട്ടത്തിൽ രണ്ടും മൂന്നും പിള്ളേർ വളർത്തുന്നത് ഭയങ്കര ഹെവി ആയിട്ടൊരു ലോഡാണ്. അപ്പം നമ്മൾ ഇത് ഈ പറഞ്ഞനക്ക് ദൈവം ആകാശത്തും തരുന്നുള്ളൂ, ദൈവം തരുന്ന കുഞ്ഞുങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സൃഷ്ടിച്ചു വെക്കാനാണെങ്കിൽ ഇവിടെ ജനപ്പെരുപ്പം കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അവനവൻ്റെ സാഹചര്യം, അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി, അവനവൻ്റെ ആരോഗ്യം, അവനവൻ്റെ കെൽപ്പ് ഒക്കെ അനുസരിച്ച് വേണം കുട്ടികളെ സൃഷ്ടിക്കാൻ. സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് അയ്യോ പയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് എന്നോട് ചോദിക്കുക എന്ത് ചെയ്യണം ചേച്ചി എന്ന്. എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. അവനെ പിടിച്ച് നല്ല ഇടി കൊടുത്ത് വീട്ടിലിടുക, അതേ ഞാൻ പറയത്തുള്ളൂ. ഇല്ല, അവനെ കളഞ്ഞിട്ട് പോകാൻ പറയാം, ഞാൻ പറയാമുള്ളൂ, കളഞ്ഞിട്ട് പോലും, കളഞ്ഞിട്ട് പോയി നാല് പിള്ളേരെ എന്ത് ചെയ്യും? അല്ലേ പിന്നെ ചെയ്യാൻ ഒറ്റ പണി, നാലിന് അവനെ കൊടുത്തിട്ട് പോക്കളയണം. അവൻ ചുമക്കട്ടെന്ന് വിചാരിക്കണം. നീ ദൂരെ എവിടെയും പോയി വല്ല ജോലി ചെയ്ത് എന്തെങ്കിലും കൊടുത്തേക്കണം, മക്കളെ പലപ്പോഴും കാണാൻ പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കത്തുള്ളൂ കേട്ടോ, എനിക്ക് ഇങ്ങനെ പറയുന്നത് സംസാരിക്കാനേ അറിയത്തുള്ളൂ കേട്ടോ. അതിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. സ്ത്രീകൾക്കും കുറച്ച് ബുദ്ധിയും കഴിവും പ്രാപ്തിയും വേണം. അവർ ചപലയായി പോകരുത്. ഏത് കാക്കാത്തേക്ക് ഒന്നോ രണ്ടോ പിള്ളേരോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? മൂന്നാലെണ്ണം ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ജോലിക്ക് പോകാൻ പറ്റുമോ? നമ്മൾ അതല്ലെങ്കിൽ നമ്മൾ അത്ര സാമ്പത്തിക ശേഷി ഉള്ളവരായിരിക്കണം. അവർക്ക് വസ്ത്രം, ഭക്ഷണം, താമസ സൗകര്യം, അവരുടെ വിദ്യാഭ്യാസം എല്ലാം അവർക്ക് കൊടുക്കേണ്ടേ നമുക്ക്? അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തൊരു കുട്ടികളെ സൃഷ്ടിച്ച് വെച്ചിട്ട് എന്തിനാണ്? ഞാൻ പറഞ്ഞത് ശരിയാണല്ലേ? സീരിയസ് ആയിട്ട് വരാതിരിക്കാൻ നോക്കും. കുറേ സമയം രാവിലെ ഒരു ഭാഗവതം കിട്ടും. എനിക്കിവിടെ 100 ജോലിയുടെ ഞാൻ കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. ചിലർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും പണക്കാരുടെ മാത്രം കാര്യങ്ങളെ കേൾക്കത്തുള്ളൂ, പാവപ്പെട്ടവരുടെ കാര്യം കൊടുത്തിരാവില്ല ചിലതിന്. ഞാൻ എനിക്ക് നിങ്ങളെ ആരെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ആരാണ് അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ? ആരുമല്ല. പിന്നെ എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ അടുത്ത് വരുന്നതൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ അങ്ങനെ മുഖം മുഷിയാതെ ഇത്രയും വിഷമം കാണുമ്പോൾ എൻ്റെ അടുത്തിനും പറയുമ്പോൾ എൻ്റെ അനുഭവം വെച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് പെൺകുട്ടികളോട് പറയുകയാണ്, ഇനി വിവാഹം കഴിക്കുന്നവരാണേലും നമുക്ക് സാമ്പത്തിക ഭദ്രതയും നമുക്ക് നല്ല സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവുമാണെങ്കിൽ ഒരു കുട്ടി രണ്ട് കുട്ടി അതിൻ്റെ അപ്പുറത്തേക്ക് സൃഷ്ടിച്ച് വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ പിന്നെ ജീവിക്കാതെ ജീവിക്കേണ്ടി വരും. ഈ മക്കളെ പഠിപ്പിക്കേണ്ടേ? എത്ര രൂപ വേണം? ഇവർക്ക് ഡ്രസ്സ് വാങ്ങണ്ടേ? നമുക്ക് എന്തുമാത്രം ഭക്ഷണം വേണം ഇത്തരം കുട്ടികളെ വളർത്തിയെടുക്കാനും പഠിപ്പിക്കാനും? പക്ഷെ നമുക്ക് സർക്കാർ വല്ലതും തരുമോ? തരത്തില്ല. സാധാരണക്കാരായ ആൾക്കാരാണ് ഇവർ. ഒരു ഉടുതുണി പോലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നല്ലൊരു ഭക്ഷണം വെച്ച് കറി വെച്ച് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ആണല്ലേ? നല്ലൊരു ഹോസ്പിറ്റലിൽ നമുക്ക് ചികിത്സയ്ക്ക് പോകാൻ പറ്റത്തില്ല അസുഖം വന്നാൽ. ഇങ്ങനെയെല്ലാം നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകത്തില്ല. നമുക്കൊരു വീട് വെച്ച് കിടക്കാൻ പറ്റത്തില്ല. നമ്മുടേതായ ഒരു കാര്യങ്ങൾക്ക് 10 രൂപ ഉണ്ടാകത്തില്ല, അത്രയ്ക്ക് ചിലവായിരിക്കും. ഞാൻ പറഞ്ഞ അതുകൊണ്ട് നമുക്ക് അവനവൻ്റെ പ്രാപ്തി അനുസരിച്ചുള്ള കുട്ടികളെ സൃഷ്ടിക്കാവുന്ന ദൈവം തന്നെയാന്ന് പണ്ട് നമ്മൾ അങ്ങനെ കൈ നീട്ടി കാണുന്നതെല്ലാം മേടിച്ചിട്ട് പിന്നെ നമ്മൾ പ്രാരംഭത്തിൽ പിന്നെ ആളുകൾ നമ്മൾ കളിയാക്കും. നമുക്ക് എവിടെ ചെന്നാലും ആളുകൾ വന്നിരിക്കുന്നു ഇങ്ങനെ തന്നെ പറയും ചക്കരകളെ. അതുകൊണ്ട് നിങ്ങളൊക്കെ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു സ്റ്റഡി ക്ലാസ് കൊടുക്കുക. ഇനി പ്ലസ് ടു പാസ്സായിട്ടുള്ള കൊച്ചാണ് കൊച്ച്, അതിന് ഇത്രയ്ക്ക് വിവരമില്ലെന്ന് ഞാൻ ആലോചിച്ചു പോയി. അങ്ങനെയൊക്കെ കേട്ടോണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നാല് കുഞ്ഞുങ്ങളെ എൻ്റെ ഭഗവാനെ, എനിക്കൊന്ന് ചിന്തിക്കാൻ കൂടെ വൈകി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെയൊക്കെ ഇതിൽ ഞാനിപ്പോൾ എൻ്റെ കുട്ടിയും മോളൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളില്ല, എനിക്ക് യാതൊരു വിഷമമില്ല. അവർക്ക് സാമ്പത്തിക ശേഷി വളർത്താനുണ്ടെങ്കിൽ സൃഷ്ടിച്ചു, എനിക്കിതൊന്നും ചുമക്കാൻ വയ്യ, ഞാൻ തയ്യാറുമല്ല. ചിലപ്പോൾ ഒന്ന് പ്രസവിച്ചു കിടക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് സമയം എന്തെന്നൊരു കുട്ടിയൊന്ന് നോക്കി കൊടുക്കും, ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഞാൻ ഈ വേദനകളൊന്നും എടുത്തു വെക്കാൻ തയ്യാറല്ല. ഞാൻ ഒരുപാട് വേദനകളിലൂടെ ജീവിതത്തിൽ ഞാൻ കുറേ പഠിച്ചു വന്നൊരു സ്ത്രീയാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നെ നോവിക്കത്തില്ല. ഒരു കുട്ടിയില്ല, എൻ്റെ ദൂരത്തിൽ ചോദിക്കും, അയ്യോ മോ കുട്ടിയായില്ല, എനിക്ക് ഒരു സങ്കടവും ഇല്ല, ഒരു വിഷമമില്ല, സന്തോഷമുള്ളു. ലോകത്ത് മുഴുവൻ കുട്ടികളല്ലേ ഉള്ളൂ. എൻ്റെ മോക്ക് കുട്ടികളില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നിന്ന് പോവുക. അവർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമ്പോൾ അവരുണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞുകൊണ്ട് അവർക്ക് ചെയ്യുന്ന അപ്പം തന്നെ ആട്ടി കുടിക്കുമല്ലോ. നമ്മൾ വേറെ പണിയൊന്നും ഇല്ല, ആവശ്യമില്ലാത്ത എടുത്ത് തലയിൽ വെച്ചിട്ട് നീറാൻ. ഓരോരുത്തരും അമ്മ പറയും എൻ്റെ കുഞ്ഞിന് കുഞ്ഞില്ല, കുഞ്ഞിന് കുഞ്ഞുണ്ടാകാം, ദൈവം എന്ന് വിചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുണ്ടാകും, അത്രേ ഉള്ളൂ. ഞാനങ്ങനത്തെ മനോഭാവം
ഞാൻ എൻ്റെ ഹൃദയത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ ദുഃഖമില്ല കേട്ടാ. എന്ത് വന്നാലും നേരിടും ഞാൻ. വരാൻ പോകുന്നതിനെയും നഷ്ടപ്പെടുത്തതിനെ ഓർത്തും ഇപ്പോഴത്തെ ജീവിതത്തെ ഓർത്തും ദുഃഖിക്കാൻ ഞാൻ തയ്യാറല്ല. എല്ലാവരും അങ്ങനെ നല്ല മനസ്സ് ഉണ്ടാക്കിയെടുത്താലേ ജീവിതത്തിൽ വിജയം ഉണ്ടാകത്തില്ല. എന്ത് ജോലിയും ചെയ്ത് പൈസ ഉണ്ടാക്കണം, നല്ലപോലെ ജീവിക്കണം, ആരുടെയും മുമ്പിൽ ഇരക്കരുതെന്നുള്ളൊരു മനോഭാവമാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരുന്നത്. സ്വന്തം കാലിൽ നിൽക്കുക, നമ്മളുടെ ഒരു എപ്പോഴും നമ്മുടെ ഒരു പിടിപ്പ് എല്ലായിടത്തും മറ്റൊരു നമ്മളെ നോക്കി നമ്മുടെ ഒന്നിനും നമ്മളെ എല്ലാവരും ഒരു റോൾ മോഡലാക്കുന്ന രീതിയിലേക്ക് ജീവിക്കണം. നമുക്ക് തന്നെ നമ്മൾ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കണം അല്ലേ. നമ്മൾ എങ്കിലേ മറ്റുള്ളവർക്ക് നമ്മൾ ഇഷ്ടവും ബഹുമാനമൊക്കെ തോന്നും. നമ്മൾ ചെല്ലം പോകണം, അതിന് ശല്യം എന്ന് പറയരുത്. നല്ല സംസാരങ്ങൾ, നല്ല ചിരി, നല്ല പെരുമാറ്റം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലെ മാന്യത, ഇതൊക്കെ കണ്ടാലേ ആളുകൾ നമ്മളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. തെറ്റുകുറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പറ്റും. നമുക്കൊരു പക്വതയും തെറ്റാ ശരിയും വേർതിരിച്ചറിയാവുന്ന ഒരു പ്രായം വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകൾ ആവർത്തിക്കപ്പെടുമ്പോഴാണ് നമ്മളെ ജനവും സമൂഹവും എല്ലാം വെറുക്കുന്നത്. ആവർത്തിക്കരുത്. നല്ല സംസാരം സംസാരിക്കുക, ജനങ്ങളോടൊക്കെ നന്നായിട്ട് ഇടപെടുക, പിന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ നല്ലൊരു ക്വാളിറ്റി ലൈഫ് നമ്മൾ ഉണ്ടാക്കി മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. അതിന് വിദ്യാഭ്യാസം വേണമെന്ന് ഇല്ലെന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലൊക്കെ കാണിച്ചു തരും. അതിന് വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല എൻ്റെ പൊന്നെ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ എനിക്ക് രാവിലെ ഒരു പഴം കഥ കേട്ട് ഞാൻ എനിക്ക് ഞാൻ പറയലേ പെട്ടെന്ന് നമ്മുടെ മൂഡ് പോയി. രാവിലെ എന്നത് കേട്ട് ഞാൻ കേൾക്കത്തില്ലത് പലവട്ടം ഓർത്തു. ഇതിങ്ങനെ ആയിരക്കണക്കിന് മെസ്സേജ് ഒരുപാട്. പിന്നെ എനിക്ക് ചിലരൊക്കെ എന്നോട് പരാതി പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ സിങ്കു പഴയ അല്ല, പഴയ പോതിൽ നിന്നും ഞാൻ ഒരുപാട് ബിസിയായിപ്പോയി. ഞാൻ ഒറ്റയ്ക്കാണ്. ഈ ഇപ്പോൾ മാരേജിൻ്റെ നിങ്ങൾ നിങ്ങളുടെ മകനെ അല്ലെ മകളെ ഒരു ആലോചന കൊണ്ടുവരുന്നത് എന്നെ ഒരു എന്നെ വിശ്വസിച്ച് സ്നേഹത്തോടെ കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ എല്ലാവർക്കും ഓരോരോ മാച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയെങ്കിലും വൈകുന്നുണ്ടെങ്കിൽ അവരുടെ എനിക്ക് കിട്ടി വരട്ടെ. ഒന്ന് ശരിയായി വരുമ്പോൾ എന്തെങ്കിലും രണ്ടെണ്ണം കാര്യം ശരിയാക്കി കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റത്തിനായിരിക്കും അത് മാറിപ്പോകുന്നത്. നോക്കുമ്പോൾ ഒന്ന് പൊക്കം കാണത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഭയങ്കരമായിട്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടൊരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഡിഗ്രി ഇല്ലാത്ത പയ്യനായിരിക്കും എല്ലാം ചേർന്ന് വരുമ്പോൾ അവൻ്റെ വിദ്യാഭ്യാസത്തിലൊരു കുറവാണ്. പുരുഷന് എന്തെങ്കിലും സ്ത്രീയിലും ഒരുപടിയെങ്കിലും മുന്നിൽ നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഏഴേ പെൺകുട്ടി അംഗീകരിക്കത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, പരസ്പര ബഹുമാനത്തോടെ ജീവിക്കണം. അപ്പം ഞാൻ അതെല്ലാം മാച്ച് ചെയ്ത് നോക്കണം. എന്തേ പിന്നെ ഹിന്ദുക്കളുടേത് ഈ ജാതകം നോക്കും, എൻ്റെ ദൈവം മുടിഞ്ഞ ജാതകം നോക്കല്. അതുകൊണ്ട് അങ്ങനെയും ഒരു തലവേദനയുണ്ട് കേട്ട. ഒരുപാട് കല്യാണക്കാരൊക്കെ അബുദാബി ദുബായ് ഇതിനകത്ത് പറയില്ലെന്ന് പറയും. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അമ്മമാരല്ലേ, അമ്മമാരല്ലേ മക്കളിരിക്കുന്നത്. കെട്ടുന്നതിനും എന്തായാലും ഒരു ഭവനത്തിലിരിക്കുന്ന വീട് ഒരു കൃതഗാഥയാണ് മകന് കല്യാണം കഴിക്കണം അല്ലെ, മകൾക്ക് കല്യാണം കഴിക്കണം എന്ന് ആദ്യം ചിന്തിക്കാൻ തുടങ്ങുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഈ ചാനൽ ഇത് പറയുന്നത് കേട്ടാ. അമ്മമാരെ, പെങ്ങമ്മമാരെ, സഹോദരിമാരെ, ചക്കരകളെ, മഹാലക്ഷ്മികളെ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കൂ, പോസിറ്റീവ് എനർജി ആയിട്ടിരിക്കാൻ നോക്കൂ, പ്രാർത്ഥനയൊന്നും മുടക്കരുത്. എല്ലാം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തത് നിരം ഈ പ്രാർത്ഥിച്ചിട്ട് കേൾക്കുക അങ്ങനെ പറയരുത്. പ്രാർത്ഥിച്ചിട്ട് കേൾക്കാനൊന്നും പ്രാർത്ഥിച്ച് 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 നമ്മൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് വൈബ് ഉണ്ടാകും. നമ്മളൊരു നിരന്തരം ഒരു പ്രാർത്ഥനയിൽ ഒരു സമയം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ നമുക്ക് ചുറ്റും അങ്ങനെ ഒരു ഓറയുണ്ടാകും. നമ്മൾ എന്താണോ വിചാരിക്കുന്ന ആ കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നമ്മളത് സാധിച്ചെടുക്കും. അത് ഞാൻ നിങ്ങൾക്ക് 1000 വട്ടം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഇരിക്കുമ്പോഴും ഭഗവത്ഗീതയും ഇതൊക്കെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയൊക്കെ ടച്ച് ചെയ്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ, എല്ലാം നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഇരിപ്പ്, നിപ്പ്, നടപ്പ് എല്ലാത്തിലും നമ്മൾ നല്ല സ്മാർട്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ദൈവാനുഗ്രഹമൊക്കെ നമുക്കിവിടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകും. മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലേക്ക് തടസ്സങ്ങളൊക്കെ മാറിപ്പോകും. ഒരു കാര്യം മനസ്സിലാക്കാം, മനുഷ്യൻ നമുക്ക് പ്രാർത്ഥനയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും എങ്ങും ബ്ലോക്കാകത്തില്ല. ഒരു നടന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നൊരു കാര്യത്തിലേക്ക് പെട്ടെന്നൊരു സ്റ്റോപ്പ് വരുന്നു, അപ്പോൾ നമ്മളൊന്ന് പകച്ചു പോകും. അപ്പോൾ നമ്മൾ ഓഞ്ഞു വിളിക്കണം, ദൈവത്തിൽ തന്നെ കഠിനമായി ആശ്രയിക്കണം. അപ്പം ആ മുന്നോട്ട് പോകുന്നിടത്ത് എനിക്ക് തോന്നുന്നു അതൊന്ന് ലെഫ്റ്റോ റൈറ്റോ തിരിപ്പിച്ചിട്ട് വീണ്ടും മുന്നോട്ടായിരിക്കും നമ്മളെ പോകുന്നത്. ഒരിക്കൽ പോലും അവിടെ സ്റ്റോപ്പായി പോകത്തില്ല നമ്മൾ, മനസ്സിലാകുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്കൊരു സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ പകച്ചു നിൽക്കരുത്. പകച്ചു നിൽക്കാതെ ദൈവമേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും, എൻ്റെ കൂടെ ഈശ്വരനുണ്ട് എന്ന്, ദൈവമൊണ്ണിക്ക് എനിക്ക് കൂട്ടായുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ അത് ഗുരുവായൂരപ്പനാകാം, അള്ളാഹു ആകാം, കൃഷ്ണനാകാം, ആര് വേണേലും ആകാം. ഓടക്കുഴലൂതിയ കൃഷ്ണൻ വന്ന് നിൽക്കത്തില്ല നിങ്ങളുടെ മുന്നിൽ. യേശു അപ്പൻ ആ പുള്ളിയുടെ രൂപത്തിൽ വന്ന് നിൽക്കത്തില്ല നിങ്ങളുടെ മുമ്പിൽ. അത് മനസ്സിലാക്കുക. അള്ളാഹു വന്ന് നിങ്ങ രൂപത്തിൽ നിൽക്കത്തില്ല, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ആ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ
പോകാനൊരു വഴിയുണ്ടാക്കി തരും നമുക്ക്. എന്നിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകും. മനസ്സിലായി? അതാണ് ഈശ്വര പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നത്. കേട്ടാ, അതൊരു പോസിറ്റീവ് വൈബാണ്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ. അടുത്ത ചാനലില്ലെന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ പോയിട്ട് എനിക്ക് ചാനലിൽ കയറാൻ പറ്റില്ല. ഞാൻ കരയുന്ന കുറേ ഉണ്ട്. അത് വാർത്തകൾ വായിക്കുന്നതെന്ന് പറഞ്ഞ് ഞാനതിനകത്ത് ഇപ്പോൾ വരുന്നു. വാർത്ത പോലെ കുറേ കാര്യമുണ്ട്. നിങ്ങൾ അതിനകത്ത് വന്ന് കേൾക്കണമേ. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനകത്ത് കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്ന് പറയണം ഇന്നതാ ആവശ്യമുണ്ട് സിങ്കുമ്മാന്ന്. കേട്ടാ ചക്കര, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് ചങ്കുകളെ. ഓക്കെ.